ചർച്ച ചെയ്യുമ്പോ വല്ലാത്ത ആവേശം, ഖുർആൻ കേൾക്കുമ്പോ വല്ലാത്ത മോഹം, വീട്ടിലേക്ക് പോകുമ്പോ ഒന്നോ രണ്ടോ ദിവസം ഈ ചർച്ച ചെയ്തതിനെ കുറിച്ച് നമുക്കൊരു ആവേശവും ഒരാഗ്രഹവും ഒരു സ്മരണയും ഉണ്ടാകും. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ദുനിയാവുമായുള്ള ബന്ധങ്ങൾ നമ്മളെ മൂടിക്കളയുമ്പോ നമ്മൾ കേട്ടതെല്ലാം പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. പക്ഷേ ഉലമാക്കളോ ഖുർആനിന്റെ സാരഥികളോ ഉലമാക്കൾക്ക് എത്ര കേട്ടാലും വയറ് നിറയുകയില്ല. ആരെല്ലാം ഈ പരിശുദ്ധ ഖുർആനിനെ എതിർത്താലും ഇത് പഴമ്പഴാവുകയില്ല, പഴമയുള്ളതാവുകയില്ല, ഈ ഖുർആനൊരു ന്യൂനത ഗുണത സംഭവിക്കുകയില്ല. വലാ തന്തം വലാ തൻഖലി അജൈബഹു, ആ ഖുർആനിനകത്തുള്ള ഉള്ളടക്കങ്ങൾ അത്ഭുതങ്ങൾക്കും ഒരു കുറവ് പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, ജിന്നുകൾക്ക് പോലും അത്ഭുതമുളവാക്കിയ ഗ്രന്ഥമത്രേ. ജിന്നുകൾ പോലും കേട്ടിട്ട് മതിവരാതെ എത്ര കേട്ടിട്ട് നബിതങ്ങൾ ഖുർആൻ പാരായണം നടത്തുമ്പോ വീണ്ടും കേൾക്കണം എന്ന ബോധിയോടുകൂടി ആവേശത്തോടുകൂടി വീണ്ടും കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിൽ ആ ഖുർആനിന്റെ മാസ്മരീക ശക്തി എത്രത്തോളം വലുതാ. ഇന്നും നിങ്ങൾ മക്കയിലേക്ക് പോകുന്നുവെങ്കിൽ അവിടെ ഒരു പള്ളി കാണാം. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ജിന്ന്, ജിന്നുകളുടെ പള്ളി. സൂറത്തുൽ ജിന്ന് അവതരിപ്പിച്ചത് അവിടെ വെച്ചാണ്. പരിശുദ്ധ പ്രവാചകൻ ആ പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്നു കൊണ്ട് ഖുർആനിന്റെ വചനങ്ങൾ ഓതുമ്പോ ജിന്നുകളുടെ ഒരു സംഘത്തെ തന്നെ അല്ലാഹു നബിതങ്ങളുടെ ഹദരത്തിലേക്ക് നിയോഗിക്കുകയാ. വഇദ് സറഫ്ന ഇലൈക നഫറൻ മിനൽ ജിന്ന് യസ്തമിഉന ഖുർആൻ, പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടി നബിയേ അവിടുത്തെ സദസ്സിലേക്ക് ജിന്നുകളുടെ ഒരു കൂട്ടത്തെ നാം നിയോഗിച്ചപ്പോൾ അവർ ഖുർആൻ കേൾക്കുകയാണ്. ഖുർആൻ കേൾക്കുന്നവരാണ്. ഖുർആൻ കേൾക്കാനുള്ള താല്പര്യത്തോടെ അവിടുത്തെ സദസ്സിലേക്ക് വന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതപ്പെടുന്ന സദസ്സിൽ അവർ സന്നിഹിതരായപ്പോ കാലോ അവർ പറഞ്ഞു, അത്രേ ആസിതോ ചെയ്യപ്പെടുന്ന സദസ്സിൽ നിങ്ങൾ ശാന്തരായിരിക്കണമേ, സശ്രദ്ധം ശ്രവിക്കണമേ, അടങ്ങിയിരിക്കണമേ, മര്യാദയോടെ കഴിയണമേ. ജിന്നുകൾ പോലും ഖുർആനിന്റെ മാസ്മരീക ശക്തി കേട്ടിട്ട് ജിന്നുകൾ അവിടുത്തെ നേതാക്കന്മാർ മറ്റുള്ള ജിന്നുകളുടെ അനുയായികളോട് പറയുകയാണ്, നിങ്ങൾ സമാധാനത്തോടിരുന്ന് ഈ ഖുർആൻ കേൾക്കണമേ. ഖാലൂ അൻസിതൂ ഫലമ്മാ ഖുലിയ വല്ലോ ഇലാ ഖൗമിഹിം തങ്ങളുടെ സദസ്സിലിരുന്ന് ഖുർആൻ കേട്ടിട്ടവർ മടങ്ങിപ്പോയപ്പോ തന്റെ ഭവനങ്ങളിലേക്ക് തന്റെ സങ്കേതങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോയപ്പോൾ അവർ ഓരോരുത്തരും താക്കീതുകാരായിട്ടാണ് മടങ്ങിപ്പോയത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ജിന്ന് വർഗത്തിനും മനുഷ്യവർഗത്തിനും നേതാവല്ലയോ. ഹബീബായ തങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും വചനങ്ങളും ജിന്ന് വർഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ്, പരസ്പരം പറഞ്ഞു കൊടുക്കുകയാണ്, പ്രബോധനം ചെയ്യുകയാണ്. ഖാലൂ യാ ഖൗമന ഇന്നാ സമിഅന കിതാബൻ മുസ്ലിന മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈ യഹ്ദി ഇലാ ഹഖ് വഇലാ സിറാതിൻ മുസ്തഖീം. യാ ഖൗമന അജീബൂ ദാഇ അല്ലാഹ്, യാ ഖൗമന അജീബൂ ദാഇ അല്ലാഹ്. ജിന്നുകൾ
പഠി പിച്ചുകൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് പരസ്പരം കൈകാര്യം ചെയ്യുകയാണ് കേട്ട മതപ്രഭാഷണത്തിൽ എന്തൊക്കെയാണ് നബിതങ്ങൾ പറഞ്ഞത് അവിടെ ചർച്ച ചെയ്തത് എന്തൊക്കെയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ വാസ്തവമാക്കിയ ഓരോ വിഷയങ്ങളെ കുറിച്ചും സ്വർഗത്തിന്റെ വഴികളെ കുറിച്ചും അനുപറയപ്പെടുന്ന ഗ്രന്ഥം അതാ ഞങ്ങൾ കേട്ടിരിക്കുകയാ അതുകൊണ്ട് സമുദായമേ ഉൾക്കൊള്ളണമേ മനസ്സിലാക്കണമേ സ്വീകരിക്കണമേ പഠിക്കണമേ പഠിപ്പിക്കണമേ ആ വഴികളെ അനുധാവനം ചെയ്യണമേ എന്ന് ജിന്നുകൾ പോലും പറഞ്ഞുവെങ്കിൽ എത്ര കേട്ടാലും മതി വരാത്ത ഗ്രന്ഥം അത്രേ ഖുർആൻ വലാ തൻഖദി അജായിബഹൂ അതിന്റെ അത്ഭുതങ്ങൾ ഒരിക്കൽ പോലും അസ്തമിച്ചു പോവുകയില്ല വലാ യഖ്ലിഖു അൻ കസറത്തിർ റദ്ദ് ആരെല്ലാം എതിർത്താലും ആരെല്ലാം പുച്ഛിച്ചാലും അത് പഴഞ്ചൻ ഗ്രന്ഥമായി മാറുകയില്ല അതുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ഖാല ബിഹി സദ്ദഖ ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നുവോ അവൻ രക്ഷപ്പെട്ടു അവൻ സത്യസന്ധത ലോകത്ത് വ്യാപിപ്പിച്ചു പ്രചരിപ്പിച്ചു വമൻ അമില ബിഹി ഉജ്റ ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നുവോ കൂലി നൽകപ്പെടും വമൻ അമില ബിഹി ഉജ്റ വമൻ ഹകമ ബിഹി അദല ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് നീതി ബോധം ലോകത്ത് നടപ്പിലാക്കുന്നുവോ അവൻ യഥാർത്ഥ നീതിമാനായി മാറുകയും അവന് നീതി ലഭിക്കുകയും ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനെ കുറിച്ച് മൊത്തത്തിൽ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ആശയമാണ് ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് ഓരോന്നും നമുക്ക് എടുത്തിട്ട് ചർച്ച ചെയ്യാം മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലം ഈ ഖുർആനിലുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ അതെല്ലാം നമുക്ക് പറയാൻ പറ്റുമോ ഒരുപാട് ലൂത്ത് നബി ഹൂദ് നബി നൂഹ് നബി സാലിഹ് നബി ഇബ്രാഹിം നബി ഇസ്ഹാഖ് നബി അലൈഹിം വസ്സലാത്തു വത്തസ്ലീമാത്ത് ഇവരുടെ ഓരോരുത്തരുടെ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവർ അവതരിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തിയപ്പോ അതിനെ നിഷേധിച്ച നിഷേധികളെ കൈകാര്യം ചെയ്ത ചരിത്രം അള്ളാഹു ഖുർആനിൽ റിസാലത്തിന്റെ പ്രവാചകനായ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം ദീനിന്റെ പ്രബോധനം നടത്തി 950 വർഷം ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഴികളെ സ്വീകരിക്കാൻ അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറായത് 950 വർഷം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത് പടച്ചവനെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് എത്ര ത്യാഗം സഹിച്ച് രാ പകലെന്നില്ലാതെ നിന്നെ കുറിച്ച് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു പക്ഷേ അവരത് സ്വീകരിക്കുന്നില്ലല്ലോ പടച്ചവനെ ഈ മുൻഗാമികളുടെ ചരിത്രമല്ല ഖുർആനിൽ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഖുർആനുമായി ബന്ധമില്ലാത്ത മുസ്ലിം ഉമ്മത്തിന് ഒരു പാഠവും ഒരു താക്കീതുമാണ് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക റബ്ബിന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാര ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ് അല്ലാഹുവേ എന്റെ സമുദായത്തെ രാപ്പകലില്ലാതെ ഞാൻ ക്ഷണിക്കുകയാ റബ്ബിന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ രാവും പകലും നിന്നിലേക്ക് എന്റെ സമുദായത്തെ ഞാൻ ക്ഷണിച്ചു അല്ലാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ കുറിച്ച് പറയുവാൻ നിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുവാൻ അവരുടെ അരികിലേക്ക് ഞാൻ ചെല്ലുമ്പോ അല്ലാ അവർ പേടിച്ചു ഓടുകയാണ് വിരണ്ടു ഓടുകയാണ് പടച്ചവനെ 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമേ ആയിരങ്ങൾ പതിനായിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുമ്പോ സുബ്ഹി നമസ്കരിക്കാത്ത വ്യക്തികളെ വിളിക്കാൻ പോകുമ്പോ ദുഹർ നമസ്കരിക്കാത്ത വ്യക്തികളെ ക്ഷണിക്കാൻ പോകുമ്പോ നമസ്കാരമില്ലാത്ത യുവാക്കളെ പള്ളികളിലേക്ക് ക്ഷണിക്കാൻ പോകുമ്പോ അവർ പുച്ഛഭാവത്തോടെ കാണുന്നുവെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹു അവരോട് ഏത് നയമാണ് സ്വീകരിച്ചതെന്ന് ഫീഹി നബഉ മാ ഖബലകും മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലവും നമ്മുടെ ഈ കാലഘട്ടവും തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്കണമേ
നിസ്കരിക്കാൻ പറയുമ്പോ അവർക്കൊരു മടിയാണ്, ദീനിന്റെ കാര്യം പറയുമ്പോ മടിയാണ്, ഹലാല് ചെയ്യണേ എന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുകയില്ല, സീരിയല് കാണരുതേ, സിനിമ കാണരുതേ അത് പറഞ്ഞാൽ കേൾക്കൂല, കള്ളു കുടിക്കരുതേ, പലിശ വാങ്ങല്ലേ പറഞ്ഞാൽ അത് സ്വീകരിക്കൂല, നമസ്കരിക്കണേ ചെറുപ്പക്കാരാ അതിഷ്ടമല്ല.